നമസ്കാരം. ഇതാണ് യതീഷ് ചന്ദ്ര, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, കൊച്ചി സിറ്റി പോലീസ്. പിണറായി പോലീസിന്റെ ന്യൂ ജനറേഷൻ മർദ്ദനമുഖം, IPS തൊപ്പിയുടെ ലഹരി പിടിച്ച ക്രമസമാധാന പാലകൻ. മെട്രോ നഗരത്തിലെ ജനകീയ സമരങ്ങൾ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ ഇപ്പോഴത്തെ തുരുപ്പുചീട്ട്. വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ സർക്കാരിന് നേരിടേണ്ടി വരുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട് ഹരം പിടിച്ചുപോയി കൊച്ചിയുടെ DCP. മുട്ടിന് താഴെയല്ല അടി, അടിച്ച് തല പൊട്ടിക്കലാണ് ഇഷ്ടവിനോദം. വഴിയാത്രക്കാരെയും വെറുതെ വിടില്ല, നാലുകാലിൽ തൂക്കി ഇടിവണ്ടിയിലിടും, പിന്നെ മസിൽ പെരുപ്പിച്ച് അലർച്ചയാണ്. പുതുവൈപ്പിൽ പേടി കൂടാതെ ജീവിക്കാൻ കൈക്കുഞ്ഞുങ്ങളുമായി സമരത്തിനിറങ്ങിയവരാണ് DCPയുടെ കൈത്തരിപ്പ് മാറ്റാനുള്ള ഇപ്പോഴത്തെ ഇരകൾ. IOCയുടെ ഇന്ധന ടാങ്ക് കുഴിച്ചിടുന്നത് പേടിയോടെ കാണുന്ന ഈ പാവങ്ങളുടെ സംശയം തീർത്താൽ മതി. വികസന വിരോധികളായി മുദ്രകുത്തി തല്ലിച്ചതയ്ക്കുന്നത് ജനകീയ സർക്കാരിന് ചേർന്നതല്ല. ഒന്നല്ല, രണ്ടല്ല, മൂന്നാം ദിവസമാണ് ഇവർ പോലീസ് വേട്ടയ്ക്ക് ഇരയാകുന്നത്. ഇന്നും തല പൊട്ടി ആശുപത്രിയിലായത് നിരവധി പേരാണ്. VSന്റെയും CPIയുടെയും നിലപാട് മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറപ്പിക്കുന്നതാകണം. സ്കൂളിൽ പോകുന്ന കുട്ടികളുമായി ജയിലിലേക്ക് പോകാൻ വിടരുത് പുതുവൈപ്പിലെ അമ്മമാരെ. യതീഷ് ചന്ദ്രയുടെ ലാത്തിക്കും മസിലിനും മുന്നിലേക്ക് ഇട്ടുകൊടുക്കരുത് പുതുവൈപ്പിലെ പുരുഷന്മാരെ. പുതുവൈപ്പിൽ IOCയുടെ ഇന്ധന ടാങ്കിനെതിരെ സമരം ചെയ്യുന്നവരെ തല്ലിച്ചതച്ച പോലീസ് നടപടി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. പുതുവൈപ്പിൽ കൈക്കുഞ്ഞുങ്ങളുമായി സമരം ചെയ്യുന്നവരെ തല്ലിച്ചതയ്ക്കാൻ ആരാണ് പോലീസിന് നിർദ്ദേശം കൊടുത്തത്? ജനകീയ സമരങ്ങളെ തല്ലി ഒതുക്കിയ ശേഷം അത് സർക്കാരിന്റെ നയമല്ലെന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? നിയമം ലംഘിച്ച് ഇന്ധന ടാങ്ക് കുഴിച്ചിടുന്നതിനായി നാട്ടുകാരെ തല്ലുന്നതോ പിണറായി സർക്കാരിന്റെ വികസന നയം? യതീഷ് ചന്ദ്ര എന്ന മർദ്ദകനെ ലാത്തി കൊടുത്ത് അഴിച്ചുവിടുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയോ? കൊച്ചി DCPയെ സസ്പെൻഡ് ചെയ്യണമെന്ന VSന്റെ ആവശ്യം അംഗീകരിച്ച് മുഖം രക്ഷിക്കേണ്ടേ സർക്കാർ? വികസനത്തിന് എതിരു നിന്നാൽ എന്ത് ചെയ്യണമെന്നറിയാമെന്ന സന്ദേശമോ പിണറായി സർക്കാരിന്റേത്? ഈ വിഷയത്തിൽ വൈപ്പിൻ MLAയും മുൻ മന്ത്രിയുമായ S ശർമ്മ, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ, CPIയുടെ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TC സഞ്ജിത്ത്, പുതുവൈപ്പ് സമരസമിതി നേതാക്കളായ ഇളകുന്നപ്പുഴ പഞ്ചായത്ത് അംഗം രസികല പ്രിയരാജ്, ബിജു പോണത്ത്, കൺവീനറായ KS മുരളി എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം ഫിഷറീസ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയെയും എറണാകുളം MLA ഹൈബി ഈടനെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. പുതുവൈപ്പിൽ കൈക്കുഞ്ഞുങ്ങളുമായി സമരം ചെയ്യുന്നവരെ തല്ലിച്ചതയ്ക്കാൻ ആരാണ് പോലീസിന് നിർദ്ദേശം കൊടുത്തത്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്.